നമ്മളുടെ സ്വപ്നജി, സരിതാജി, അനിതാജി, ഇവരൊന്നും ചെറിയ മീനുകളല്ല. നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് ഒരു നിർമ്മം ഒന്നില്ലേ? അനിത പുല്ല്, അത് പുല്ലൊന്നുമല്ല, അത് അശ്വത്ഥമാണത്. അശ്വത്ഥം വടവൃക്ഷമാണത്, നരന്ന് പരന്ന് ഇങ്ങനെ കെട്ടിക്കുകയാണ് അവിടെ അതിൻ്റെ ഫോളിയേജസ്. അതിൻ്റെ വേരുകൾ ഈ വടവൃക്ഷത്തിന് വലിയൊരു പ്രശ്നമുണ്ട്. വടവൃക്ഷം എല്ലാത്തിനും തണൽ നൽകും, പക്ഷേ അടിയിലൊന്നും മുളയ്ക്കാൻ സമ്മതിക്കില്ല. ഒരു ചെറിയൊരു ആലിൻ്റെ താഴെ ഒരു ചെറിയ ആൽമരം പോലും മുളയ്ക്കില്ല. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ, മാവിൻ്റെ താഴെ മാവ് മുളയ്ക്കും, ആലിൻ്റെ താഴെ ഒന്നും മുളയ്ക്കില്ല. അതിൻ്റെ വേരുകൾ അത്രയും ദൂരത്തേക്ക് പോവും. അപ്പുറത്തൊരു ആൽമരമുണ്ട്, ഇപ്പുറത്തൊരു വീട് കെട്ടിയാൽ വീടിനെ എടുത്ത് പൊക്കിക്കളയും. അനിതയുടെ വേരുകൾ അമ്മയെ ഞാൻ പറഞ്ഞു ഇത് കേസും കെട്ടാണെന്ന്. കള്ളിഷാപ്പിൽ കറങ്ങി ഇറങ്ങി വരുന്ന സമയത്ത് എന്തിനാ കള്ളിഷാപ്പിൽ കയറി? ഞാൻ സമയം നോക്കാൻ വേണ്ടി കയറിയതാണേ. എന്നാ കള്ളിഷാപ്പിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ? അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു തരം കള്ളക്കളി, ഒരു തരം കളി, ഒരു തരം ഇക്ലീന്നും പറയാം. മോൺസിൻ്റെ അടുത്ത് എന്തിനാ വന്നേ? അത് പുരാവസ്തു കുടക്കും കാണാൻ വേണ്ടി വന്നതാണേ. എന്നിട്ട് മോൺസൺ പുരാവസ്തു കാണിച്ചു കൊടുത്തുവോ? ഉവ്വ്, അംശവടി കാണിച്ചു കൊടുത്തു. ഇപ്പോഴ അംശവടി ഒറിജിനലായിരുന്നില്ല അത്രേ. മോൺസൻ്റെ കയ്യിലുള്ള അംശവടി ഒറിജിനലായിരുന്നില്ല, അതങ്ങനെ കംപ്ലയിൻറ്റ്. മോൺസൺ പിടിച്ച് മടിയിലിരുത്തി, അല്ല മോൺസൺ പിടിച്ചിട്ട് കസേരയിലിരുത്തി. ഇവിടെ നമ്മൾ അന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം ഈ പുല്ല് നിസാര പുല്ലല്ലെന്ന്. ഞാനിതിനകത്ത് എഴുതി നഫ്രാണിച്ച് എഴുതിയപ്പോൾ വലിയ വിഷമം തോന്നി. ഇതിൻ്റെ വേരുകൾ നീണ്ട് 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 കടലിനക്കരെ ചെന്ന് എത്തി നിൽക്കുന്നത് എവിടെയെന്നറിയോ? ഇറ്റലിയിലാണ്. ഇതിൻ്റെ ആൾക്കാർ മുഴുവൻ ഇവിടുത്തെ പള്ളിയിൽ അച്ഛന്മാരും ഇയാളെ കൊണ്ട് പള്ളിയിൽ 1 കോടി രൂപയുടെ ആഘോഷം, അപ്പുറത്തെ പള്ളിക്കാർ 50 ലക്ഷം രൂപയുടെ ആഘോഷം. വെറുതെ അല്ല ഇയാൾ പൈസ ഇറക്കിയിട്ടുള്ളത്. സാക്ഷാൽ വസ്തു വിൽപ്പനക്കാരൻ ബ്രോക്കർ ആലഞ്ചേരി ഇയാളെ പറയുന്ന ഒരു വീഡിയോ ഇതിനകത്ത് എൻ്റെ കയ്യിലുണ്ട്. യേശുക്രിസ്തുവിനേക്കാൾ വലിയ ആളായിട്ടാണ് ഇയാളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. വേറെ പല അച്ഛന്മാരും എൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഞാൻ വീഡിയോ ഇതിനകത്ത് ഇട്ടിട്ടുള്ളതാണ്. അപ്പം ഇതൊരു നസ്രാണിക്കളിയാണത്. മോൺസിനെ വെച്ചുകൊണ്ട് ഇവിടെ കുറേ നസ്രാണികൾ കഴിച്ചു. വലിയ നസ്രാണി അവിടെ ഇരിക്കുന്നുണ്ട്, പോപ്പച്ചൻ. 100% ഉറപ്പാണ് ഈ കേസ് അവിടെ എത്തും. ഈ കേസ് അവിടെ എത്തും. ഇറ്റലിയിൽ റോമിലെത്തുന്ന രീതിയിലാണ് കേസിൻ്റെ പോക്ക് പോണത്. ഇതൊരു ചെറിയൊരു മീനല്ല എന്നർത്ഥം. ഏതായാലും ഇന്നിപ്പോൾ കേരളത്തിലാണെങ്കിലും കേന്ദ്രത്തിലാണെങ്കിലും ഓടിപ്പോയി പിടിച്ചു ഭരിക്കാൻ പറ്റിയ ഗവൺമെൻറ്റുകളല്ല ഉള്ളത്. ആയതുകൊണ്ട് തന്നെ നിയമത്തിൻ്റെ വഴിക്ക് പോവും. ഏതെങ്കിലും അച്ഛൻ പോയിട്ട് ഉമ്മൻചാണ്ടി വിളിച്ച് പറഞ്ഞ് എടോ ഉമ്മൻചാണ്ടി അത് വിട്ട് കളയെങ്കിൽ നമ്മുടെ ആൾക്കാരാന്ന് പറഞ്ഞാൽ വിട്ടുപോണ രീതിയിലല്ല കാര്യങ്ങൾ. ഇ ഡി എൻഫോഴ്സ്മെൻറ്റ് ഒക്കെ NIA ഒക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒരു രോമം പിഴുതെടുത്ത് രണ്ടാക്കി മുറിച്ച് അതിന് ആ പകുതി എടുത്ത് രണ്ടാക്കി മുറിച്ച് അതിൽ പകുതി എടുത്ത് 3 ആക്കി മുറിച്ച് 4 ആക്കി മുറിച്ച് 8, 16 ആക്കി മുറിച്ച് അവർ പരിശോധിക്കും. അപ്പം അതിൻ്റെ ഉള്ളുകള്ളികൾ, അതിൻ്റെ കളികൾ, അതിൻ്റെ ഇക്കിളികൾ ഇതൊക്കെയും പുറത്തേക്ക് വരും. ഏതായാലും ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ലക്ഷ്മണ എന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചിരുന്നത് പഴയ ലക്ഷ്മണ, അദ്ദേഹം മരിച്ചുപോയി വാസ്തവത്തിൽ. ഇത് പുതിയ അവതാരമാണ് ലക്ഷ്മണ എന്ന് പറയുന്നത്. പണ്ടത്തെ ലക്ഷ്മണ അദ്ദേഹം വർഗീസിൻ്റെ കേസിലേക്കും പെട്ട് കുറേ അവസാന കാലത്ത് കഷ്ടപ്പെട്ട ഒരാളാണ്. ഇത് വേറൊരു ലക്ഷ്മണയാണ്, അയാളുമായിട്ട് കിന്നരിച്ചതിൻ്റെ ചാറ്റി കഴിഞ്ഞ കിന്നരിക്കാന്നർത്ഥം. കിക്ലിയോർത്താനം പറയാം. അതിൻ്റെയും വരെപ്പോൾ കാര്യങ്ങൾ ഇവിടെ പുറത്തു വന്നിട്ടുണ്ട്. ഇവരുമായിട്ട് ബിസിനസ് ബന്ധമുള്ള കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇത് തമ്മിലൊരു കൂട്ടിക്കെട്ടാണെന്നർത്ഥം. അതിനകത്ത് മോൺസനുണ്ട് ഒരു കഥാപാത്രം, അനിതയുണ്ട് മറ്റൊരു കഥാപാത്രം,
പള്ളിക്കാരൻ്റെ ഒരു സങ്കേതമാകുന്ന കഥാപാത്രം. പള്ളിയിലെ വിഴുപ്പുമാരും കർദ്ദിനാൾമാരും ഉണ്ട്, അവരും കഥാപാത്രങ്ങളാണ്. അവസാനം ഇതിൻ്റെ പ്രധാനപ്പെട്ട ലൊക്കേഷൻ റോമ് വത്തിക്കാനാണ്, ഇറ്റലിയാണ്. അവിടേക്കാണ് ഇതിൻ്റെ ലിങ്ക് ചെന്ന് കിടക്കുന്നത്. അപ്പം കളി നമ്മൾ വിചാരിച്ച പോലെ കാര്യം നിസ്സാരമല്ല, കളി ഗൗരവമാർന്ന കാര്യമാണെന്നർത്ഥം. അതായത് കൃത്യമായിട്ടിവിടെ രാജ്യത്തിൻ്റെ അടിയുകൂടെ പാരവെച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ. പണ്ടിവിടെ രണ്ട് മുക്കോന്മാരെയും മറ്റും വെടിവെച്ച് കൊന്നിട്ട് ആ കേസ് നമ്മളുടെ തൃശ്ശൂർ പൂരത്തിന് വലിയ മഴ പെയ്തപ്പോൾ കുറേ ഗുണ്ടുകളൊക്കെ മേലെ പോയിട്ട് ഭൂമി കുലുക്കുന്ന രീതിയിൽ പൊട്ടണ ഗുണ്ടുകളൊക്കെ അവസാനം എന്തായി, അങ്ങനെ പൊട്ടുകണ്ടായി, ചുറ്റിപ്പോയി. അതുപോലെ തന്നെ ഈ രണ്ട് മൂന്ന് ആൾക്കാരെ മൂന്നോ നാലോ ആൾക്കാരെ വെടിവെച്ച് കൊന്നതാണ്. ആ വെടിവെച്ച് കൊന്ന ഉടനെ തന്നെ ഇവിടെയുള്ള ഏതോ കർദ്ദിനാളോ ബിഷപ്പോ പറഞ്ഞു, ഇത്ര അത് ഞങ്ങൾ ഒത്തുതീർപ്പിലാക്കിക്കോളാം. എന്നിട്ട് ഇവർ വീട്ടിൽ സഞ്ചരിച്ച് പോയിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇത്ര പൈസ തരാം ഒത്തുതീർപ്പാക്കാമെന്ന്. ഒരു കൊലപാതക കേസ് ഒത്തുതീർപ്പാക്കാനുള്ള അവകാശം ഇവർക്ക് എന്താ? അപ്പം ഇറ്റലി എന്നൊരു പേര് കേട്ടാൽ അവരെല്ലാം അങ്ങോട്ട് കൊഴിഞ്ഞു വീഴണമെന്നർത്ഥം. ഇറ്റലി എന്നൊരു നാടുണ്ടത്രേ, കാണാൻ കഴിഞ്ഞെങ്കിൽ എന്തൊരു ഭാഗ്യം, ഈ പണ്ടാരം ഇന്ത്യയിൽ ഒന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് കരയുന്നവരാ ക്രിസ്ത്യാനികൾ. ഏതായാലും സംഭവം ഇവിടെ എല്ലാം നമ്മുടെ തരികളെ എല്ലാം പുറത്തായി നിറഞ്ഞോട് കൂടിയിട്ട് ഈ പുല്ല്, അനിതാ പുല്ല് ഇറ്റലിയിലേക്ക് പോയിട്ടുണ്ട്, മുങ്ങിയിട്ടുണ്ട്. മിക്കവാറും ഇങ്ങനെ തിരിച്ചിങ്ങോട്ട് പിടിക്കും, ചൂണ്ടിയിട്ട് മീൻ പിടിക്കില്ല, ഇങ്ങനെ പതുക്കെ പതുക്കെ പിടിക്കില്ലേ, പിടിച്ചു കൊണ്ടുവരും. അപ്പം അറിയാം ബാക്കിയുള്ള കാര്യങ്ങൾ. മോൺസൻ്റെ മറ്റേ പുരാവൃത്തങ്ങൾ, പരാവർത്തങ്ങൾ, പുരാവർത്തനം, എന്തല്ല പുരാണങ്ങൾ, അതൊക്കെയും കൃത്യമായിട്ട് അറിയാൻ പറ്റും. അത് വെറുമൊരു കള്ളപ്പണക്കച്ചവടോ കരിഞ്ചന്ത കച്ചവടോ അതല്ലെങ്കിൽ എന്തെങ്കിലും രണ്ടാം നമ്പറോ മൂന്നാം നമ്പറോ ബിസിനസ് മാത്രമാവില്ല. ഈ കണക്കിന് പോവാന്ന് വെച്ചാൽ അത് ഒരു സ്റ്റണ്ട് സെക്സ് ത്രില്ലറായിട്ട് മാറാനാണ് സാധ്യത. കാരണം ഇങ്ങനെ പലതും പുറത്തു വരാൻ കഴിഞ്ഞാൽ അനിതിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരെ കുറെ ഡ്രസ്സ് ധരിച്ചിട്ടുള്ള ചിത്രങ്ങളൊക്കെയും കണ്ടു. എന്ന് കണ്ടപ്പോൾ എന്തോ ചില അസ്വാരസ്യങ്ങൾ എനിക്ക് തോന്നി, ശരിയല്ലായ്മകൾ തോന്നി, ഒരു അശ്രീകരത്തൊക്കെയും തോന്നി. അതെൻ്റെ തോന്നൽ മാത്രമാണെന്നറിയില്ല. അത് ഇംഗ്ലീഷ് പെൺകുട്ടികൾ അതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു വൃത്തി തോന്നും. ആ സുഖത്തിൽ അവരുടെ ശരീരപ്രകൃതി അതാ. ഇത് അവിടെ പോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഇംഗ്ലീഷുകാരിയാവാൻ ശ്രമിച്ചതിൻ്റെ പേരിലുള്ള വൈകല്യമാണെന്നാണ് തോന്നുന്നത്. ഏതായാലും ഇത്തരം സ്ത്രീ സാന്നിധ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ കൂട്ടിക്കൊളത്താവുന്ന ഒരു സംഭവം ഈ മോൺസൻ്റെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതാണ് അവിടെ മെസ്സേജിങ് പരിപാടി, മെസ്സേജ് ചെയ്യൽ. ഈ മെസ്സേജ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ആൾക്കാർ മെസ്സേജിങ് സെൻറ്ററിലേക്ക് പോകും, നാലാണുങ്ങൾ കൂടി മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ. നമ്മളുടെ സിനിമാണ് സലീം അലി ഇല്ലേ, അല്ല ഗുണ്ടായിട്ടുള്ള അതേ പോലീസ് ഇൻസ്പെക്ടറായിരുന്നു, സലീമാണോ, അത് സലീം അലി, അലി സലീം എന്തോ സലീം, എൻ്റെ വലിയ സുഹൃത്താണ് അദ്ദേഹം. പക്ഷേ പേര് സലീം, വയനാട്ടുകാരനാണ്, വീട്ടിൻ്റെ പേര് സാനസ്. അങ്ങനെ ഒരു നാല് പേരാണ് മെസ്സേജ് ചെയ്യാൻ നിൽക്കണമെന്ന് വെച്ചാൽ ആരാ മെസ്സേജിങ് സെൻറ്ററിൽ പോവുക? അതുകൊണ്ട് അവിടെ 15 വയസ്സ്, 14 വയസ്സ്, 14 വയസ്സ്, 15 വയസ്സ്, 15.5 വയസ്സ്, 14.75 വയസ്സ് ഇങ്ങനെയുള്ള പെൺകുട്ടികളാണെങ്കിൽ ഒരുപാട് ആൾക്കാർ പോകും. പോകുമ്പോൾ എന്താ, മെസ്സേജിങ്ങിന് പോവുക. അതെന്ത് തരം മെസ്സേജാണ്? അരി ആഹാരം കഴിക്കുന്നവരല്ലേ കേരളീയർ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള പാഷാണ ഷാജി, ആ ഭാവത്തിൻ്റെ പേര്. ഇപ്പം പണ്ട് പാഷാൻ ഷാണിജി ഷാജിക്ക് ഒരു അന്തസ്സായിരുന്നു. എന്നെ കണ്ട അയാളെ പോലെ തോന്നില്ലേ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ പാഷാൻ ഷാണിജി മീശയ്ക്ക് മേടിച്ചിട്ട് നടപ്പ്, കാരണം ഇയാളെന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. എവിടെയെങ്കിലും വെച്ച് രാത്രി കാണുമ്പോൾ ഇതേ പോണടാ, നമ്മളുടെ മോൺസൻ്റെ അവിടെ പോയിട്ട് മെസ്സേജിൽ ഇരുന്ന ഡി ജി പി എന്നും പറഞ്ഞ് മോന്തക്കുട്ടിക്ക് രണ്ട് വെച്ച് കൊടുത്താലോ. അപ്പം ഇവരൊക്കെ അവിടെ പോയിരുന്നത്
എല്ലാം പെട്ടുണ്ട് അതിനകത്ത്, കോൺഗ്രസ് എല്ലാം പെട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ അവരൊന്നും പോയത് നിസ്സാര കാര്യത്തിനല്ല. അപ്പോൾ അവിടുത്തെ പെൺ സാന്നിധ്യം, ഈ പറഞ്ഞ അനിതാ പുല്ലും അവിടെയുള്ള മറ്റേ അവിടെ പോയിരുന്ന സിനിമാ നടികളും, ഇയാൾ മറ്റേ ടിപ്പു സുൽത്താനത്ത് കസേരാമൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ചുറ്റും ആൾക്കാർ തോളത്ത് കൈ വെച്ചു, അവിടെ കൈ വെച്ചൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ എന്തൊക്കെയോ പരിപാടികൾ. അപ്പോൾ അത് വെറും ഒരു സ്റ്റണ്ട് ത്രില്ലർ മാത്രമല്ല, സ്റ്റണ്ട് സെക്സ് ത്രില്ലർ ആവാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ ഈ കഥ അവസാനിച്ചിട്ടുള്ള ഒരു ചെറുകഥയായിട്ട് മാറാനുള്ള സാധ്യതയല്ല, നീണ്ട കഥയായിട്ട് മാറാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഏതൊരു അന്വേഷണത്തിൻ്റെ മറ്റേ പിടി നീണ്ടു നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇറ്റലി വരെ എത്തിയിട്ടുണ്ട്. ബാക്കി ശേഷം സ്ക്രീനിൽ എന്ന് പറഞ്ഞ പോലെ കാത്തിരിക്കാം, അല്ലാണ്ട് നമുക്കൊന്നും പറ്റില്ലല്ലോ. നമസ്കാരം.